അനുദിന വിശുദ്ധർ ജൂൺ 1 വിശുദ്ധ ജസ്റ്റിൻ. തത്വചിന്തകരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ജസ്റ്റിൻ. അദ്ദേഹം 103 സിക്കിം എന്ന പ്രദേശത്താണ് ജനിച്ചത്. ഒരു സമാരിറ്റിൻ കുടുംബത്തിൽ ജനിച്ച ജസ്റ്റിന് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് തത്വശാസ്ത്ര പഠനത്തിനാണ് അദ്ദേഹം അധികം ഊന്നൽ കൊടുത്തത്. എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ അറിയുക എന്നതായിരുന്നു ജസ്റ്റിൻ്റെ ജീവിത ലക്ഷ്യം. അതിനായി പ്രശസ്തരായ തത്വചിന്തകരുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം പഠിച്ചു. തത്വശാസ്ത്രപരമായി വിപരീത അഭിപ്രായങ്ങൾ പഠിപ്പിച്ചിരുന്ന വിദ്യാലയങ്ങളിൽ വിദ്യ അഭ്യസിച്ചു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥ ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ സഹായകമായില്ല. ദൈവത്തെ അറിയുവാൻ അതിയായി ആഗ്രഹിച്ച ജസ്റ്റിൻ ഒരു ദിവസം കടലോരത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. അദ്ദേഹം ജസ്റ്റിനുണ്ടായിരുന്ന സംശയങ്ങളെക്കുറിച്ച് ചോദിച്ചു. നീണ്ട നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ജസ്റ്റിൻ താൻ സമ്പാദിച്ച ജ്ഞാനത്തിന് ദൈവത്തെ കണ്ടെത്താനാവില്ല എന്ന സത്യം വൃദ്ധന് മുന്നിൽ സമ്മതിച്ചു. അനന്തരം വൃദ്ധൻ മിശിഹായെക്കുറിച്ച് ജസ്റ്റിനോട് പറഞ്ഞു. യഥാർത്ഥ ജ്ഞാനം ലഭിക്കുന്നതിനായി മിശിഹായോട് പ്രാർത്ഥിക്കുവാനും അദ്ദേഹം ജസ്റ്റിനെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജസ്റ്റിൻ പ്രാർത്ഥനയോടെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ ജസ്റ്റിൻ അധികം വൈകാതെ തന്നെ 133 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അക്കാലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച അനേകായിരങ്ങളുടെ ദൃഢവിശ്വാസം ജസ്റ്റിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. മാനസാന്തരത്തിന് ശേഷം താൻ തിരിച്ചറിഞ്ഞ സത്യം മറ്റുള്ളവരെയും അറിയിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഗ്രീസ്, ഇറ്റലി, ഈജിപ്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം സത്യദൈവത്തെ പ്രസംഗിച്ചു. അനേകരെ അദ്ദേഹം മാനസാന്തരത്തിലേക്ക് നയിച്ചു. അക്കാലത്ത് ക്രിസ്ത്യാനികളെക്കുറിച്ച് നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനായി അദ്ദേഹം പല ഗ്രന്ഥങ്ങളും രചിച്ചു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും പഠനങ്ങളും സത്യദൈവത്തെ സംരക്ഷിക്കുവാൻ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അന്നത്തെ ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും അവകാശമായി ലഭിച്ചിരുന്ന രക്തസാക്ഷിത്വ മകുടം അദ്ദേഹത്തെ തേടിയെത്തി. അന്യദേവന്മാരെ പൂജിക്കുവാൻ വിസമ്മതിച്ച വിശുദ്ധനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യരെയും 167 വധിച്ചു.